ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ കൊടുത്തിരുന്ന വിഷയം എന്തെന്നാൽ ടിക്കറ്റ് ഫിനാലയുടെ മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പലരും പോയിന്റ് പട്ടികയിൽ താഴെയാണ് ചിലർ പോയിന്റുകൾ ഓപ്പൺ ചെയ്തിട്ടില്ല അങ്ങനെയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുക എന്നതാണ് ടാസ്ക് അതായത് അവർ മുന്നോട്ട് വരാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അവരുടെ തെറ്റുകൾ എങ്ങനെ തിരുത്തണമെന്ന് പക്ഷേ ഈ ആക്ടിവിറ്റി ശരിക്കും ആദ്യത്തെ മൂന്ന് പേർക്ക് അതായത് അഭിഷേക് ഋഷി സായി എന്നിവർക്ക് മാത്രം പറയാൻ കൊടുത്തിരുന്നു എങ്കിൽ ലൈവിൽ കാണുന്നവർക്കും ബോർ അടിക്കില്ല അതിലൊരു ലോജിക്ക് ഉണ്ട് ഇതിപ്പോൾ കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുന്നത് പോലെയാണ് ഒരു പോയിന്റും കിട്ടാത്ത ജിൻഡോ നോറ നന്ദന ഇവർ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിലെ ലോജിക്ക് അത്ര പ്രായോഗികമല്ല എങ്കിലും കാര്യങ്ങളെ വ്യക്തമായി അവിടെ സംസാരിച്ചത് സിജോയും സായിയുമാണ് അതുപോലെ തന്നെ ജിൻഡോയുടെ ഒരു ഭാഗം നമുക്ക് നോക്കാം ജിൻഡോ പറഞ്ഞത് അർജുൻ ഋഷി സിജോ എന്നിവരെയാണ് ബാക്കി സീറോ പോയിന്റ് ഉള്ളവരെ ഒന്നും എടുത്ത് ഉപദേശിക്കാൻ ജിൻഡോ നിന്നില്ല ജിൻഡോ പറഞ്ഞത് ഈ മൂന്ന് പേർക്ക് നല്ല കാലിബർ ഉണ്ട് പല സ്റ്റേജും കടന്നാണ് ഇവിടം വരെ എത്തിയത് അപ്പോൾ ഇവർ ഒന്നും ആലോചിക്കാതെ ധൈര്യമായിട്ട് കളിക്കും അപ്പോൾ ജിൻഡോയുടെ ആ ടോക്കിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ജിൻഡോ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ സ്ട്രോങ് പ്ലെയേഴ്സിനെയാണ് എപ്പോഴും ജാസ്മിനോട് ഒരു ആയിട്ടാണ് ജിൻഡോ നിൽക്കുന്നത് അപ്പോൾ ജാസ്മിൻ പുറത്തു പോയാൽ ഇവരുമായിട്ട് ടോപ്പ് ഫൈവിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ടായിരിക്കും അവിടെ നോറയുടെയോ നന്ദനയുടെയോ അല്ലെങ്കിൽ ശ്രീതുവിൻ്റെയോ പേര് പോലും ജിൻഡോ പരാമർശിച്ചില്ല പിന്നീട് സിജോ സിജോ എന്ന് പറഞ്ഞത് പോയിന്റുകൾ തന്നെയാണ് ജിൻഡോ ആദ്യത്തെ ഗെയിം അത് ജാസ്മിനെ തകർക്കുക എന്നത് ഒരു ബ്രില്യൻ മൂവ് ആയിരുന്നു പക്ഷേ പിന്നീട് എന്ത് എന്ന് ചിന്തിക്കണം ചിന്തിക്കാതെ കളിക്കുന്നത് കൊണ്ട് ഒരു ഗെയിമിലും അർത്ഥമില്ല അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു എങ്കിൽ താങ്കൾ നല്ല രീതിയിൽ മുന്നോട്ട് വന്നേനെ അതുപോലെ പലർക്കും കോൺഫിഡൻസ് ഇല്ലായും അതായത് ജാസ്മിൻ ഈ ബാലൻസിംഗ് ടാസ്ക് പറ്റില്ല എന്ന് ആദ്യമേ തന്നെ പറയുന്നുണ്ട് അപ്പോൾ പറ്റില്ല എന്നുള്ള ചിന്തയോടുകൂടി ഒരു ടാസ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ആ ടാസ്ക് വിജയിക്കുന്നത് പാടായിരിക്കും അപ്പോൾ സെൽഫായിട്ട് ഒരു കോൺഫിഡൻസ് വേണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ചർച്ചയായ പ്രധാന വിഷയങ്ങൾ